हलो डियर्स वेलकम बैक टू तंड किचन रेसीपी इन या वाले स्वादिष्ट कूंदल रोस्ट शेयर चिल्ली रोस्ट वाले स्वादिष्ट कुछ व्यतस्त रीतील वाले एलुपा इत चोर चपाती साधारण पुटी नॉम्बिनेशन बैचलर्स वाले पेट ईसी पेटीपी कूड़िया ना टेस्ट कूंदल कल ते कूंदल वांगिया उ अब नमक नोक 500 ग्राम कूंदल या क्लीन वैच्ड क्लीन वैलिए बुद्धिमुट नीलर पुत तोलिये नमुक वाले ईसी पोचा पटी उ भाग नाम कई वलच तले भाग नमुक इले कट क्लीन नमक कूड़ल वेलोर टीश्यू पेपर को नमुक तुड़मा अलग नाम फ्राई चयत वेलते वन चेर इन वेल अलग वरू अब अधिक वेलो नमुक इन नमुक इतना वरुक कूंदल उ नमुक वरिया नुम भाग उभागे वरुक इला मसाल नाईटे पड़ी अगे नमक वरुक अब चेप नमुक वरियां पटो मुरीपा रीती वाले पे मात्र वरजा मोल वरक या वरुले नमुक मतदी वरक इन नमक कट्टे चुनाव पीससाक नवे कट्टे नमक चीससाक एत्र वलिपति वेण तीन यानि इतर इंच रीतील कट्टेड़क तले कट्टे अण्डे वायुमा अब या कट्टे इन नमुक कुछ वेतर पत् इत ची वी इले नाईट चोपेड़ा वेद पचमुग् स्लैस मे कुछ ग्रीन अणियन वे कुछ कूड़ल चेक कूड़ल चेक ना इनि रु मीडियम सवाड़ वलुदाई स्लैस पड़ीपोल अरियंट इले वलिया कट्टेड़ता मूँ इन नमुक और इंग्रीडियेंट कूड़ी चेरकानु अब ऑप्शनल निष्टमेंत्र चेरता मे या कष्ण क्यारट कूड़ी एड़को अब कुछ कलर्फुला वाले ना वेजिटबल कूड़ल चेरत नाम कहें विटमस मिनरलस कूड़ी नमुक धारा शरीर क अब नमुक प्रोसेसलोट और पान चूड़ा या रु टेबिस्पून एण्चें वेच या उपयोग इंकोर मूं टेबिस्पून रेड चिली फ्लेक्स चेक चुदायट फ्लेक्सा उपयोग इतना फ्राई चेदकण मूं टेबिस्पू चिली फ्लेक्स फ्राई चीन मूं टेबिस्पून ते एण वे अदर टेबिस्पून एणकू या चेती नाईट मुरी लो फ्लैम वाटिकोड़क नाईट मुरी वोल नाईटिंग पदंवर ना पोंवर ना मण मुलग मुरी मण वरू आ समत रू टीसपूं सोया सोस चेक टीसपू जिंजर गार्लिक पेस्ट चेरतीटे ई मुलग पड़ी नाईट मिक्स
അതിനുശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. കൂന്തൽ റോസ്റ്റിന് വേണ്ട ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തത്. നിങ്ങൾ ചേർക്കുമ്പോഴേക്കും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുമായിട്ട് നന്നായിട്ട് അഴിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ചൂടായ മണം വരുമ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരിയതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ചേർത്ത് ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ അണിയൻ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ അണിയന് അധികം വേവൊന്നും ഇല്ല, അതുകൊണ്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കൂന്തൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് കൂന്തലിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി നന്നായി ഡ്രൈ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ കൂന്തലൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും. കൂന്തലിനൊക്കെ അധികം വേഗമൊന്നുമില്ല, ഇത് ചെമ്മീൻ പോലെ തന്നെയാണ്, ടേസ്റ്റ് ഏകദേശം സെയിമാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സീസണിങ് സോസ് ചേർത്ത് കൊടുക്കാം. സീസണിങ് സോസ് ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം പിന്നെ കുക്ക് ചെയ്യാനായിട്ട്. ഈ സോസിൽ കടന്ന് നന്നായിട്ടിത് കുക്കാവണം. 1/2 കപ്പ് വെള്ളത്തിൽ സോസ് ഉണ്ടാക്കിയ പാൻ ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ അരപ്പെല്ലാം നന്നായിട്ട് വറ്റി ഡ്രൈ ആകുന്നത് വരെ വറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഈ അരപ്പെല്ലാം നന്നായിട്ട് പൊതിഞ്ഞ് ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ കൂന്തലിൽ പിടിക്കുവോളം നമുക്ക് കുക്ക് ചെയ്യാം. നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാവുമ്പോഴാണ് നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇനി വേറെ ഒന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനൊന്നുമില്ല. നല്ല തിക്കായിട്ട് ഈ ഗ്രേവി റെഡിയായി കഴിയുമ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ കൂന്തൽ റോസ്റ്റ് വളരെ ടേസ്റ്റിയാണ്, മധുരമുണ്ട്, എരിവുള്ളതുമാണ്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സിന് പകരം കാശ്മീരി ചില്ലി ഫ്ലേക്സ് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റാണ്. വായിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് കണ്ടാൽ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ചില്ലി സ്വീറ്റ് കൂന്തൽ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.